കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരസ്യപ്രചാരണം അവസാനിക്കാൻ 3 ദിവസം മാത്രം ബാക്കി നിൽക്കെ പ്രചാരണം ഉച്ചസ്ഥായിലാണ്, ശക്തമാക്കുന്നു പാർട്ടികൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സോണിയാഗാന്ധിയും ഇന്ന് പ്രചാരണം നടത്തും. ബംഗളൂരുവിൽ 26 കിലോമീറ്റർ റോഡ് ഷോയാണ് പ്രധാനമന്ത്രിക്ക് ഉള്ളത്. എസ് ശ്രീകാന്താണ് വിവരങ്ങളുമായി ചേരുന്നത് ബംഗളൂരിൽ നിന്ന്. ശ്രീകാന്ത്, വെരി ഗുഡ് മോർണിംഗ്. അവസാന ദിവസങ്ങളിലേക്ക് അടുക്കുമ്പോൾ പ്രചരണം അതിൻ്റെ പരമാവധിയിലേക്ക് എത്തുന്നു. ഹൈ വോൾട്ടേജ് ടെൻഷനിലേക്ക് അവിടുത്തെ രാഷ്ട്രീയം നീങ്ങുന്നു. ഇഞ്ചോടിഞ്ച് പോരാട്ടം, അങ്ങനെയല്ലേ അവിടെ നിന്ന് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട്? ശ്രീകാന്ത്, ഹഷ്മി, അത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഹൈ വോൾട്ടേജ് പ്രചാരണത്തിലേക്ക് കർണാടകം മാറിയിരിക്കുന്നു. അതായത് ഇനി 3 ദിവസം കൂടി മാത്രമേ പരസ്യ പ്രചാരണത്തിന് അവശേഷിക്കുന്നുള്ളൂ. ഈ 3 ദിവസം മുഴുവൻ നേതാക്കളും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും കർണാടകത്തിൽ ക്യാമ്പ് ചെയ്യുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ അധികായന്മാരെല്ലാം ഇന്ന് കർണാടക സംസ്ഥാനത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പ്രധാനമന്ത്രിയുണ്ട്, സോണിയാഗാന്ധിയുണ്ട്, രാഹുൽ ഗാന്ധിയുണ്ട്, പ്രിയങ്കാ ഗാന്ധിയുണ്ട്, യോഗി ആദിത്യനാഥ് ഉണ്ട്. അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത രാഷ്ട്രീയ നേതാക്കൾ ഇന്ന് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രചാരണം നയിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട 2 പരിപാടികൾ പ്രധാനമന്ത്രിയുടെയും സോണിയാഗാന്ധിയുടെയും പരിപാടിയാണ്. പ്രധാനമന്ത്രിക്ക് ഇന്ന് 2 തരത്തിലാണ്. ഒന്ന് ഒരു റോഡ് ഷോയാണ്. അത് രാവിലെ 10 മണിക്ക് തുടങ്ങി ഉച്ചയ്ക്ക് അവസാനിക്കും. അതിനുശേഷം അദ്ദേഹത്തിന് ഒരു പൊതു റാലി അതും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് ഈ അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ നടക്കുന്നത് ബംഗളൂരു മഹാനഗരത്തിലാണ്. അവിടെ 26 കിലോമീറ്റർ അദ്ദേഹം റോഡ് ഷോ നടത്തും. അതിൽ സോമേശ്വര, ശ്രീ സോമേശ്വര സഭാഭാവന, അത് സൗത്ത് ബംഗളൂരുവിലാണ്. അവിടെ നിന്നും ആരംഭിച്ച് BJP ആസ്ഥാനം നിലകൊള്ളുന്ന മല്ലേശ്വരത്ത് ഈ റാലി സമാപിക്കും. 12:30-ക്കാണ് സമാപിക്കുന്നത്. 15 കേന്ദ്രങ്ങളിൽ വിപുലമായ സ്വീകരണമടക്കം ഒരുക്കിയിട്ടുണ്ട് പ്രധാനമന്ത്രിക്ക് വേണ്ടി. 28 നിയോജക മണ്ഡലങ്ങളാണ് ഈ ബംഗളൂരുവിനും ചുറ്റുവട്ടത്തുമായുള്ളത്. അതിൽ 12 എണ്ണം BJPക്കുണ്ട്. പരമാവധി 25 സീറ്റ് വരെ പിടിക്കുക, അതോടുകൂടി വിജയമുറപ്പിക്കുക എന്ന തന്ത്രമാണ് BJP പ്രധാനമന്ത്രി ഇറക്കുന്നതിലൂടെ പയറ്റുന്നത്. ഇനി സോണിയാഗാന്ധിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, നേരത്തെ സോണിയാഗാന്ധി തെരഞ്ഞെടുപ്പിൽ പ്രചാരണ രംഗത്ത് സജീവമായിരുന്നില്ല. പക്ഷേ ഏറ്റവും ഒടുവിലായി ഈ കേഡറിന്, കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്ക് ആവേശം പകരാൻ സോണിയാഗാന്ധിയും എത്തുന്നു. ഹുബള്ളി ധർവാഡ് മേഖലയിൽ ഇന്ന് സോണിയാഗാന്ധി പ്രചാരണം നടത്തും. BJP വിട്ടെത്തിയ മുൻ മുഖ്യമന്ത്രി ജഗദീഷ് ഷെട്ടറിന് വേണ്ടിയും വോട്ട് ചോദിച്ച് സോണിയാഗാന്ധി ഇറങ്ങുകയും ചെയ്യും. യോഗി ആദിത്യനാഥ് അടക്കമുള്ളവർ വിവിധ മേഖലകളിൽ ഈ നിലവിൽ ഇതിനോടകം തന്നെ പ്രചാരണം പ്രവർത്തനങ്ങളിൽ മുഴുകിയിട്ടുണ്ട്. കേന്ദ്രമന്ത്രിമാർ സജീവമായുണ്ട്. ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന സർവേകളിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പറയുന്നത്. ഒരു പാർട്ടിക്കും കൃത്യമായ ഭൂരിപക്ഷം പറയുന്നതുമില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് പ്രധാനമന്ത്രി റോഡ് ഷോയുമായി കടന്നു വരുന്ന സ്ഥലങ്ങളിലാണ്. വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുമുണ്ട്. ഇതിനോടകം തന്നെ പരിശോധനകൾക്ക് ശേഷമാണ് പല വാഹനങ്ങളും ഉള്ളിലേക്ക് കടത്തിവിടുന്നത് തന്നെ. 10 മണിയോടുകൂടി റാലി ആരംഭിക്കും, ഈ റോഡ് ഷോ ആരംഭിക്കും. ശ്രീകാന്താണ് കർണാടകയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.